കേട്ടോ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ ലില്ലാ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു വൈകുന്നേര സമയത്ത് വീണ്ടും അല്ലാഹുവിൻ്റെ ദീന് പഠിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ ഇന്നലെ എന്തൊക്കെ പഠിച്ചത്? ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ ചോദിക്കാം, ആദ്യം നമ്മൾ ഷിർക്ക് എന്താണെന്ന് വിശദീകരിച്ചു അല്ലേ? ഷിർക്ക് എന്താണെന്ന് വിശദീകരിച്ചു. എന്താ ഷിർക്ക് എന്ന് പറഞ്ഞാൽ? ഷിർക്ക് എന്താണെന്ന് പറഞ്ഞില്ലേ? എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞിരുന്നു? എന്തിലൊക്കെ? റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാവ സിഫാത്തിലും അല്ലാഹുവിൽ പങ്കുചേർക്കലാണ് ഷിർക്ക്. തൗഹീദുർ റുബൂബിയ, അല്ലാഹുവിലുള്ള അല്ലാഹു മാത്രമാണെന്ത് രക്ഷാധികാരി, റബ്ബ്, സൃഷ്ടാവ്, ഖാലിഖ് ഒക്കെ ആര്? അല്ലാഹു മാത്രം. അള്ളാഹുവിന് പുറമെ ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ അതെന്താണ്? ഷിർക്കാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അസ്മാവ് സിഫാത്തുകൾ, ആ സിഫാത്തുകളിൽ അള്ളാഹു കാണും പോലെ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അതെന്താണ്? ഷിർക്കാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, ആരാധനയിലുള്ള ഏകത്വം, തൗഹീദ് ഉലൂഹിയ അല്ലേ, ആരാധനകൾ മുഴുവൻ ആർക്ക് മാത്രമായിരിക്കണം? അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ സമർപ്പിച്ചാൽ ഷിർക്കാണ്. ഇബാദത്തുകൾ എല്ലാം ആർക്ക് മാത്രം? അള്ളാഹുവിന് മാത്രം അല്ലേ. അത് ആ വിഷയം നമ്മൾ ഷിർക്കിനെ കുറിച്ച് വിശദീകരിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഷിർക്കിൻ്റെ ഗൗരവമുള്ള ആയത്തുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. സൂറത്തുൽ ലുഖ്മാൻ, ലുഖ്മാൻ എന്ന മനുഷ്യൻ തന്റെ മകന് നൽകിയ സാരോപദേശം പഠിപ്പിച്ചത് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ സാരോപദേശം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അലീം. വമ്പിച്ച പാതകമാണ്, അക്രമമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ അക്രമമാണെന്ത് ഷിർക്ക് എന്ന് വിശദീകരിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യില്ല, പൊറുക്കാത്ത പാപമാണ് ഷിർക്ക് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. മറ്റുള്ള പാപങ്ങൾ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്ത് ചെയ്ത് തന്നേക്കാം, പുറത്തു തന്നേക്കാം അല്ലേ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് മഹാപാപങ്ങൾ എണ്ണിയപ്പോ ആ കൂട്ടത്തിൽ ഒന്നാമതായി എണ്ണിയത് എന്താണ്? ഒന്നാമതായി എണ്ണിയത് ഷിർക്കാണ്. അത് നമ്മൾ വിശദീകരിച്ചു അല്ലേ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ് നമ്മൾ അവസാനമായിട്ട് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അബി ദർദ റളിയല്ലാഹു അൻഹു ഖാൽ, ഔസാനി ഖലീലി അല്ലേ, നമ്മൾ അവസാനം വായിച്ച ഹദീസ് അതല്ലേ. എൻ്റെ കൂട്ടുകാരൻ എന്നെ എന്ത് ചെയ്തു, എന്നെ ഉപദേശിച്ചു അല്ലെങ്കിൽ എനിക്ക് ഉപദേശം നൽകി. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബു ദർദ റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശം എന്താ? നോട്ട് നോക്ക് എല്ലാവരും, എന്താ ഉപദേശം? വായിക്കി. അല്ലാ തുശ്രിക് ബില്ലാഹി, അല്ലാ തുശ്രിക് ബില്ലാഹി ശൈആ വഇൻ ഖുത്തിഅത വഹുരിഖത. നിന്റെ ശരീരം ശത്രുക്കൾ കഷ്ണമാക്കിയാലും, നിന്നെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് നിന്റെ ശരീരം കത്തിച്ചു കളഞ്ഞാലും നീ എന്ത് ചെയ്യാൻ പാടില്ല? ഷിർക്ക് ചെയ്യാൻ പാടില്ല. അത് ലോകത്തിലെ ഏറ്റവും വലിയ അക്രമമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നു. അപ്പൊ ഞാൻ നമ്മൾ അവസാനം നിർത്തിയത്
നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും അതുപോലെ തന്നെ സച്ചരിതരായ ആളുകളും ഒക്കെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഉലുൽ അസ്മുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ആരാ ഉലുൽ അസ്മുകൾ? ലോകത്തിലെ ഹിദായത്ത് ലഭിച്ചവരുടെ ഉന്നത ദർജയിൽപ്പെട്ടവരാണ് നബിമാർ. ആ നബിമാരുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠരാണ് മുർസലീങ്കൽ. മുർസലീങ്കളുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠരാണ് ആര്? ഉലുൽ അസ്മുകൾ. ഉലുൽ അസ്മുകളുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠരായ ആൾക്കാരാരാ? അംബി. പിന്നെ ഉലുൽ അസ്മുകളുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠരായവരാണ് രണ്ട് ഖലീലാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൂട്ടുകാർ. ഖലീലാൻ, അള്ളാഹുവിന്റെ കൂട്ടുകാർ. ആരൊക്കെ അള്ളാഹിന്റെ കൂട്ടുകാര്? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലേ. ഇവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് കൂട്ടുകാർ. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉന്നത വ്യക്തിത്വങ്ങളാണവർ. ഉലുൽ അസ്മുകൾ നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ഈസാ നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ഈ മഹത്തായ ആദർശം, ഈ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനു വേണ്ടി ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ ഇൻഷാഅള്ളാ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു ചരിത്രം ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. സൂറത്ത് ബുറൂജിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ചരിത്രം. ഈ ചരിത്രം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് എവിടെ കാണാൻ കഴിയും? സഹീഹുൽ മുസ്ലിമിൽ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് ഈ പറയാൻ പോകുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുതില സഹാബുൽ ഖുദൂദ് അന്നാരി ദാതിൽ വഖൂദ് ഇദുഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ് വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഖദീറല്ലല്ലോ, ഷഹീദല്ലേ. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഈ സംഭവം ഞാൻ പറയാൻ പോകുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ സംഭവം തന്നെയാണോ അല്ലേ എന്നത് എന്ത് ചെയ്യുന്നുണ്ട്? പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. ഏതായാലും ഈ അധ്യായത്തിലെ ഈ ആയത്തുകൾ ഇറങ്ങുമ്പോഴുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സഹാബത്ത് വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, നബിയെ ഞങ്ങൾ ഒരുപാട് വിഷമങ്ങളായി അനുഭവിക്കുന്നത്. സഹാബത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളായി നബിയെ അനുബവിച്ചു കൊണ്ടിരിക്കുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഷുഹൈബ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ ഒരുപാട് സഹാബിമാരും സഹാബ വനിതകളും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നു നിന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടപ്പെടുകയാണ്, ഞങ്ങൾ ഒരുപാട് വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നബിയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലേ? ഞങ്ങൾക്ക് സഹായം കിട്ടാൻ, അള്ളാഹിന്റെ സഹായം കിട്ടാൻ വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ടാകും എന്നെന്ത് ചെയ്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. എന്നിട്ട് മുമ്പുണ്ടായ ആളുകളുടെ ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുണ്ടായ ആളുകൾ ആ ആളുകളെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ശത്രുക്കൾ, ഈ ആദർശത്തിന്റെ എതിരാളികൾ അവരവരെന്ത് ചെയ്തു? അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കഴുത്ത് വരെ അവരെ മണ്ണിട്ട് മൂടിയിട്ട് അവരെ കഴുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഈർച്ചവാള് കൊണ്ട് മുറിച്ച് രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട്. രണ്ട് ശരീരമാക്കി പിളർത്തി കളഞ്ഞിട്ടുണ്ട്. കഴുത്തും മുടലുമൊക്കെ രണ്ട് കഷ്ണമാക്കി ഈർച്ചവാള് കൊണ്ട് മുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് കഷ്ണങ്ങളാക്കി ഒറ്റ ശരീരത്തെ അവർ ആ രൂപത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ്, അത്രത്തോളൊന്നും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ആരൊക്കെ സമാധാനിപ്പിച്ചു? സഹാബികളെയും സഹാബ വനിതകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? സമാധാനിപ്പിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്താണ് ഈ സൂറത്ത് ബുറൂജിലെ ഈ ആയത്തുകൾ. ഈ ആയത്ത്
പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത, നമ്മൾ പറയാൻ പോകുന്ന ചരിത്രം ഈ ആയത്തുമായി ബന്ധപ്പെട്ടതാണോ അല്ലേ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? തർക്കമുണ്ട്. എന്നാലും ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ ബുറൂജിൽ പഠിപ്പിച്ച പിന്നെ ആ ചരിത്രം തന്നെയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചരിത്രം എന്ന് എഴുതിയിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് സൂറത്തുൽ ബുറൂജ് എന്നെന്ത് ചെയ്യണം, നമുക്ക് ഓതണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ചരിത്രത്തിലേക്ക് പ്രവേശിക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് അഹ്മദ് യാദാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചരിത്രം എന്ന് പറഞ്ഞാൽ, ഒരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ഇസ്ലാമിന്റെ ശത്രുവാണ്. ശ്രദ്ധിച്ചു കേട്ടോ, ഇസ്ലാമിന്റെ ശത്രുവായ ഫിറൗനും അതുപോലെയുള്ള ആളുകളൊക്കെ വാദിച്ചതുപോലെ, ഞാനാണ് ഈ ലോകത്തിന്റെ റബ്ബ് എന്ന് വാദിച്ച, എന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് വാദിച്ച ഒരു രാജാവ്, ഫിറൗനെ പോലെ ഒക്കെ ഒരു രാജാവ്. ആ രാജാവിന്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു സാഹിർ ഉണ്ടായിരുന്നു. എന്താ സാഹിർ എന്ന് പറഞ്ഞാൽ മാ ജാലവിദ്യക്കാരൻ, ആഭിചാര വിദ്യൻ വിദഗ്ധൻ എന്നൊക്കെ പറയാം. മായാവിദ്യക്കാരൻ ഒരു സാഹിർ അപ്പോഴും കൂടെ ഉണ്ടാവും. ഈ സാഹിറിന്റെ പണി ആളുകളെ കണ്ണും വെട്ടിച്ച് പല പല അത്ഭുതങ്ങളും കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഇത് നമ്മുടെ രാജാവിന്റെ കഴിവാണ്, രാജാവിന്റെ മാജിക് കാണിക്കും. മാജിക് കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് ഇത് രാജാവിന്റെ കഴിവാണെന്നും പറഞ്ഞിട്ട് ഈ രാജാവിന്റെ ആൾക്കാരായിട്ട് കൊണ്ടടക്കാണ്. അങ്ങനെയുള്ള ഒരു രാജാവ്. ഒരു ദിവസം രാജാവ് വന്നിട്ട് പിന്നെ ഈ സാഹിറ് മായാജാലവിദ്യ മാജിക്കുകാരൻ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, എന്റെ ഈ സിഹറ് എന്ത് ചെയ്യണം, എന്റെ ഈ കഴിവ് എന്ത് ചെയ്യണം, വേറൊരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം രാജാവിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഈ മായാജാല വിദ്യക്കാരൻ ഉള്ളത് കൊണ്ടാണ് രാജാവിന്റെ നിലനിൽപ്പ്. ആ നാട്ടിലെ റബ്ബായിട്ട് രാജാവിനെ ആളുകൾ വിശ്വസിച്ചു പോരുന്നത് ഈ മനുഷ്യൻ എന്ത് ചെയ്യും, മാജിക് കാണിക്കും. ഈ സാഹിർ എന്ത് ചെയ്യും, മാജിക് കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആൾക്കാരെ പറ്റിച്ച് രാജാവ് വലിയ ആളായിട്ട് നടക്കുക. അപ്പൊ ഈ സാഹിർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി നടക്കുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം,
ഇതാരെങ്കിലൊക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചെറിയൊരു കുട്ടി എന്ത് ചെയ്തു, വട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി, അവനെന്നും സിഹ്റ് പഠിപ്പിക്കുകയാണ്, സിഹ്റ് പഠിക്കുകയാണ്. ഒരു ദിവസം പോകുന്ന വഴിക്ക് ഈ കുട്ടി സിഹ്റും പഠിച്ച് പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു, ഒരു റാഹിബിനെ കണ്ടുമുട്ടി, ഒരു മതപുരോഹിതനെ കണ്ടുമുട്ടി, ഒരു മതപണ്ഡിതനെ കണ്ടുമുട്ടുകയും, നീ എവിടെ നിന്നാ വരുന്നത്, ഇന്ന സ്ഥലത്ത് നിന്നാ, എന്നെ പഠിച്ചിട്ടാ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. ഈ മതപണ്ഡിതൻ എന്ത് ചെയ്തു, ഈ കുട്ടിക്ക് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ചു കൊടുത്തു. മനസ്സിലായോ? അള്ളാഹുവിന്റെ ദീന് പഠിച്ചപ്പോൾ ഈ കുട്ടിക്ക് ആകെ കൺഫ്യൂഷനായി. കാരണം ഈമാനും കുഫറും ഒന്നിച്ചൊരാളുടെ മനസ്സിൽ നിൽക്കോ? ഈമാനും കുഫറും ഒരാളുടെ മനസ്സിൽ ഒന്നിച്ചു നിൽക്കോ? ഈമാൻ ഉണ്ടാകുമ്പോൾ കുഫറുണ്ടാകോ? കുഫറുണ്ടാകുമ്പോൾ ഈമാൻ ഉണ്ടാകോ? ഹക്കും ബാത്തിലും, ഒന്നില്ലെങ്കിൽ ഹക്ക് അല്ലെങ്കിൽ ബാത്തില്, ഏതെങ്കിലും ഒന്നുണ്ടാവുള്ളൂ. തൗഹീദ് ഷിർക്ക്, അല്ലാ പിശാജ്, അല്ലയാണ് നമ്മുടെ ഹൃദയത്തിലെങ്കിൽ പിശാജ് ഉണ്ടാവൂല. പിശാജാണ് കളിക്കുന്നതെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ നമുക്ക് ഉണ്ടാവൂല, അല്ലേ? അപ്പൊ ഈ കുട്ടിക്കാകെ കൺഫ്യൂഷനായി. ഈ കുട്ടി ഒരു ദിവസം യാത്ര ചെയ്തു പോകുന്ന സമയത്ത് വഴിയിൽ ഒരു വലിയൊരു മൃഗത്തെ കണ്ടു. ഈ കുട്ടിക്ക് രക്ഷപ്പെടണം, ഈ കുട്ടിക്ക് രക്ഷപ്പെടണം. വലിയൊരു മൃഗം വഴി തടസ്സപ്പെടുത്തി ഇങ്ങനെ നിൽക്കുക. ഈ കുട്ടി ഒരു കല്ലെടുത്തിട്ട് ഈ മൃഗത്തിന്റെ മേലേക്ക് എറിയുമ്പോൾ പറഞ്ഞു, മതപണ്ഡിതൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ ഈ മൃഗം ചെയ്യട്ടെ, ചത്തുപോകട്ടെ എന്ന് പറഞ്ഞു. മതപണ്ഡിതൻ പഠിപ്പിച്ചതാണ് ശരിയെങ്കിൽ ഈ മൃഗം ചാവട്ടെ എന്നെന്ത് ചെയ്തു, ഈ കുട്ടി പറയുകയും അങ്ങനെ ആ മൃഗം ചാവുകയും ആ കുട്ടി എന്ത് ചെയ്തു, രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ ഇത് നാട്ടിലൊക്കെ ആളുകൾക്കിടയിലൊക്കെ എന്ത് ചെയ്തു, വലിയ വാർത്തയായി. ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോഴേക്ക് എന്ത് ചെയ്ത്, ആ മൃഗം ചത്ത്, പല അത്ഭുത കഴിവും ആർക്കുണ്ട്, ആ കുട്ടിക്കുണ്ട്. അങ്ങനെയാണല്ലോ, നാട്ടിൽ വല്ല ജ്യോത്സ്യന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലാകെ ചർച്ച ആവൂലേ. അപ്പൊ ഇത് നാട്ടിലാകെ ചർച്ചയായി. മാത്രമല്ല, ചില ആളുകളുടെ രോഗം ചികിത്സിക്കുന്നു, ആ നാട് പഠിക്കുന്ന രാജാവിന്റെ അടുത്ത ആളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്തു, കാഴ്ചശക്തി അള്ളാഹുവിന്റെ ഇതിനോടുകൂടി, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി ഈ കുട്ടി എന്ത് ചെയ്തു, കാഴ്ചശക്തി ഈ കുട്ടിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുത്ത. അപ്പൊ ഇവരൊക്കെ വിചാരിക്കണം, എന്താ ഈ കുട്ടിയുടെ കഴിവാണ്, ഈ കുട്ടി മഹാനാണ്, വലിയവനാണ് എന്നൊക്കെ വിചാരിച്ച് ഈ കുട്ടിയെ ഇങ്ങനെ പൊന്തിച്ചു നിർത്തുമ്പോഴാ ഈ കുട്ടി പറഞ്ഞു, ഇതൊന്നും എന്റെ കഴിവല്ല, ഇതൊന്നും എന്റെ കഴിവല്ല, ഇതെല്ലാം തീർച്ചയായിട്ടും ആ മതപണ്ഡിതനിൽ നിന്ന് കേട്ട ദീന്. ആ കുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതെല്ലാം ആകാശ ഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന്റെ കഴിവാണ്, ആ റബ്ബിന്റെ തീരുമാനത്തോടു കൂടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്, ആ റബ്ബിന്റെ തീരുമാനമില്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ രാജാവിന്റെ ചോദ്യം, ഞാനല്ലാത്തൊരു റബ്ബോ, ഞാനല്ലാത്തൊരു റബ്ബോ അല്ലേ? നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്നത് ഇന്നലെയും തുടങ്ങിയതല്ല, അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരുപാട് പിന്നെ വിശ്വാസികൾ, പ്രവാചകന്മാർ, നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അവർ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് ഒരുപാട് ചരിത്രങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കൂട്ടത്തിലൊരു ചരിത്രം അത് അല്ലേ, ആ കൂട്ടത്തിലൊരു ചരിത്രം അത്. ഈ കുട്ടി പറഞ്ഞു, ആകാശ ഭൂമികൾ പരിപാലിക്കുന്ന റബ്ബിന്റെ തീരുമാനത്തോടു കൂടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. രാജാവ് ചോദിച്ചു, ഞാനല്ലാത്തൊരു റബ്ബോ, ഞാനല്ലാത്തൊരു റബ്ബോ? അതെ, ഈ ലോകത്തിന് ഈ അണ്ടകടാഹങ്ങൾ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു റബ്ബുണ്ടവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് ആര് വിളിച്ചു പറഞ്ഞു? ഈ കുട്ടി വിളിച്ചു പറയുകയും, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി, ഇതെനിക്ക് ഒരു മതപണ്ഡിതൻ പറഞ്ഞു തന്നതാണ്. ഉണ്ടായ കാര്യങ്ങളൊക്കെ കുട്ടി വിശദീകരിച്ചു. മതപണ്ഡിതൻ എന്ത് ചെയ്തു, വിളിച്ചു വരുത്തി, ഈർച്ചവാളുകൊണ്ട് രണ്ട് കഷ്ണമാക്കി കൊന്നുകളഞ്ഞു. ആരെ? ആരെ? മതപണ്ഡിതനെ. ഈ കുട്ടിയെ കൊല്ലാൻ ഇവരൊരുപാട് പരിശ്രമിച്ചു, പക്ഷെ ഇവർക്ക് കുട്ടിയെ കൊല്ലാൻ പറ്റുന്നില്ല. മതപണ്ഡിതനെ കൊന്നതുപോലെ എളുപ്പത്തിൽ കൊല്ലാൻ ഈ കുട്ടിയെ കൊല്ലാൻ കഴിയുന്നില്ല. ഈ കുട്ടിയെ കൊണ്ടുപോയി വലിയ മലമുകളിൽ കൊണ്ടുപോയി തള്ളിയിട്ടു, ഈ കുട്ടിയെ ഇവർക്ക് കൊല്ലാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ കപ്പലിൽ കൊണ്ടുപോയിട്ട്
കടൽ യാത്ര ചെയ്ത് കൊണ്ടുപോയി, അവർ കടലിൽ കൊണ്ടുപോയി തള്ളിയിട്ടു. പക്ഷേ ആ കടലിൽ പോയ ആൾക്കാർ അപകടത്തിൽ പെട്ടു എന്നതല്ലാതെ, ഈ കൊണ്ടുപോയ ആൾക്കാർ അപകടത്തിൽ പെട്ടു എന്നതല്ലാതെ കുട്ടീനെന്ത് ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ പല മാർഗങ്ങളും ചെയ്തു, ഈ കുട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അവസാനം ഈ കുട്ടി പറഞ്ഞു, എന്നാ എൻ്റെ അമ്പും വില്ലും, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ റബ്ബിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് നിങ്ങൾ എഴുതി വിട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊല്ലാൻ പറ്റും, എന്നെ നശിപ്പിക്കാൻ പറ്റും അല്ലേ? അതും കേട്ട് അവരെന്ത് ചെയ്തു? ബിസ്മില്ല എന്നും പറഞ്ഞ് അള്ളാഹിന്റെ പേരുച്ചരിച്ചിട്ട് എഴുതി വിട്ടപ്പോൾ എന്ത് ചെയ്തു? തുളച്ചു കയറി ആ കുട്ടി മരണപ്പെട്ടു. ഇത് കണ്ടു നിന്ന ആളുകളെല്ലാം എന്തായി? മുസ്ലിങ്ങളായി. ഇത് കണ്ടു നിന്ന എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ല പ്രഖ്യാപിച്ചു. ഇത്രയും കാലം ആ നാട് ഭരിക്കുന്ന ഭരണാധികാരിയാണ് റബ്ബ് എന്ന് വിശ്വസിച്ചിരുന്ന വിശ്വാസത്തിൽ നിന്ന് അവർ മാറി യഥാർത്ഥ റബ്ബിങ്കിലുള്ള വിശ്വാസത്തിലേക്ക് അവർ കടന്നു വന്നു. അപ്പൊ അള്ളാഹുവിന്റെ തന്ത്രം കണ്ട നമ്മള് അള്ളാഹു സുബ്ഹാന ആര് തന്ത്രം കാണിച്ചിട്ടും കാര്യമില്ല, അള്ളാഹു തന്ത്രം കാണിക്കും. അള്ളാഹു തന്ത്രം കാണിച്ചാൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കളിക്ക് മുന്നിൽ, അള്ളാഹുവിന്റെ പിടുത്തത്തിന് മുമ്പിൽ, അള്ളാഹുവിന്റെ തന്ത്രത്തിന്റെ മുമ്പിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? ആ നാട് മുഴുവൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, ആളുകൾ മുഴുവൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചു. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ നഖമു മിൻഹും ഇല്ലാ അയുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് അല്ലദി ലഹു മുൽക്കു സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ് അല്ലേ? ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രാജാധിപതിയായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അതിന്റെ പേരിൽ എന്താ ചെയ്തെന്നറിയോ? വലിയൊരു കുഴി ഉണ്ടാക്കാൻ പറഞ്ഞു, വലിയൊരു കിടങ്ങ് ഉണ്ടാക്കാൻ പറഞ്ഞു. രാജാവിന്റെ കൽപ്പന, അങ്ങനെ വലിയ കിടങ്ങ് കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ എന്ത് ചെയ്തു? ഈ അള്ളാഹുവിൽ വിശ്വസിച്ച വിശ്വാസികൾ മുഴുവൻ തള്ളിയിട്ടു. എന്നിട്ട് അതിൽ മുഴുവൻ എന്ത് ചെയ്തു? വിറക് നിറച്ചു അല്ലേ കിടങ്ങിന്റെ ആളുകൾ. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറഞ്ഞില്ലേ, അന്നാരി ദാതിൽ വഖൂദ് ഇദുഹും അലൈഹാ ഖുഊദ് ലേ വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്. വിറക് നിറച്ചിട്ട് അതിനെന്ത് ചെയ്തു? തീ കൊടുത്തു. നമ്മൾ ആലോചിക്കുക, എന്തായിരിക്കും അവസ്ഥ? വലിയ കടങ്ങ് കുഴിച്ച് കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഇവരെ തള്ളിയിട്ടിട്ട് വിറക് നിറച്ചിട്ട് ആ വിറകിൽ എന്ത് ചെയ്യ? തീ കൊടുത്ത് അതിൽ കിടന്ന് വെന്തും മരിച്ചു. അല്ല പറയാ, വമാ നഖമു മിൻഹും ഇല്ലാ അയുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ഈ കിടങ്ങ് കുഴിക്കുമ്പോൾ പോലും അവർക്കറിയാം താൻ നശിക്കപ്പെടാൻ പോവുകയാണ്, താൻ ഇതാ പിന്നെ ഈ കുഴിയിലേക്ക് തള്ളിയിട്ട് കരിയിക്കപ്പെടാൻ പോവുകയാണ്, തന്റെ ശരീരം ഇതാ കത്തി നശിക്കപ്പെടാൻ പോവുകയാണ് എന്നവർക്ക് മുൻകൂട്ടി അവർ മുന്നിൽ കണ്ടിട്ട് പോലും, അവർക്കത് മനസ്സിലായിട്ട് പോലും അവരുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ലാ ഇലാഹ ഇല്ലല്ലാഹിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഒരു മാറ്റം ഉണ്ടായില്ല. അതാണ് ആദർശം, ആദർശത്തിന്റെ പവർ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ലാ തുശ്രിക് ബില്ലാഹി ശൈഅൻ വഇൻ ഖുത്തിഅത വഹുരിഖത. നിന്റെ ശരീരം ശത്രുക്കൾ കഷ്ണം കഷ്ണമാക്കിയാലും, നിന്റെ ശരീരം കത്തിച്ചു കളഞ്ഞാലും നീ എന്ത് ചെയ്യാൻ പാടില്ല? എന്ത് ചെയ്യാൻ പാടില്ല? ശിർക്ക് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ ആർക്ക് മാത്രം കൊടുക്കണം? അള്ളാഹുവിന് മാത്രം കൊടുക്കണം. അള്ളാഹുവിന് കിട്ടേണ്ട അവകാശങ്ങൾ ഒരു പടപ്പിനും നമ്മൾ കൊടുക്കാതെ ജീവിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അടുത്ത ആയത്ത് നോക്കിയേ, നമ്മളിപ്പോ വായിച്ച ഹദീസിന്റെ തൊട്ടു താഴെയുള്ള നോട്ടിൽ നോക്കിയേ, സൂറത്തു മാഇദയിലെ 72-ാമത്തെ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമാ ലിൽളാലിമീന മിൻ അൻസാർ ലേ. അടുത്ത ഹദീസ് നോക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അൻ അബ്ദുല്ലാഹ് ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖല നാർ ഫഖുൽതു അന മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖല ജന്ന.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്, ഈ ഒരു ആയത്തും ഈ ഹദീസും നമ്മളെ പഠിപ്പിച്ചത് എന്താ? നമുക്ക് ശാശ്വതമായ ഒരു ലോകം വരാനുണ്ട്, നമുക്ക് പാരത്രിക ലോകം വരാനുണ്ട്. ഈ ദുനിയാവിലെ ജീവിതത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നുണ്ടോ? ദുനിയാവിലെ ജീവിതത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നുണ്ടോ? മരണത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നുണ്ടോ? ഇല്ല. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയാണ് എങ്കിൽ നമ്മളൊന്ന് ആലോചിക്കേ, നീതി ലഭിക്കാതെ വധിക്കപ്പെട്ട ഒരുപാട് ആളുകൾ, ഒരു കുടുംബത്തിന്റെ സ്വപ്നമായിരുന്ന, ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഒരു പാവപ്പെട്ട സാധുവായ മനുഷ്യൻ ഗൾഫിലേക്ക് പോകുക, ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ, പിന്നെ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ഏജന്റുമാർ എന്ത് ചെയ്തു? ഒരു കോട്ട് ധരിപ്പിച്ചു, ഒരു കോട്ട് ധരിപ്പിച്ചു. ആ കോട്ടിനുള്ളിൽ എന്തായിരുന്നു? മയക്കുമരുന്നായിരുന്നു അല്ലേ? മയക്കുമരുന്നായിരുന്നു. ഈ മയക്കുമരുന്നായിട്ട് പോയിട്ട് എയർപോർട്ടിൽ പിടിച്ച് ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ പോയ നാട്ടിലുള്ള ഭരണാധികാരികൾ വധശിക്ഷയ്ക്ക് വേണ്ടി, തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ച് ഒരു കുടുംബത്തിന്റെ അത്താണിയായ പാവപ്പെട്ട മനുഷ്യൻ, നിരപരാധിയായ മനുഷ്യൻ, അവരെന്ത് ചെയ്തു? തൊണ്ടി സഹിതം പിടിച്ചു. നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇനി രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഭരണാധികാരികൾക്ക് വിധിക്കാനേ പറ്റുള്ളൂ, കൊന്നുകളയാ, കൊന്നുകളയാ. കാരണം പിന്നെ നല്ല പവറുള്ള ലഹരിയായിട്ടാ വന്നിട്ടുള്ളത്. സത്യത്തിൽ ഈ മനുഷ്യൻ കൊണ്ടുവന്നതാണോ? അല്ല. ആളുകൾ ചതിച്ചു, ആ ചതിക്കുഴിയിലൂടെ വന്ന് അറേബ്യൻ രാജ്യത്തെത്തി. അറേബ്യൻ രാജ്യത്തത് വലിയ തെറ്റാണ്, ഇസ്ലാമിലും വലിയ തെറ്റാണ് ലഹരി അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? ആ മനുഷ്യരെ കൊന്നുകളഞ്ഞു. ആ മനുഷ്യന് നീതി കിട്ടണ്ടേ? ആ മനുഷ്യന് നീതി കിട്ടണ്ടേ? നിരപരാധിയായ മനുഷ്യന് നീതി കിട്ടണ്ടേ? ആ നിരപരാധിയായ മനുഷ്യന് ഈ ദുനിയാവിൽ നീതി കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നീതി കിട്ടേണ്ട ലോകം അനിവാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേ, ഒരാളെ കൊന്ന ഒരാളേക്കും പത്താളെ കൊന്ന ഒരാൾക്കും ഈ നാട്ടിലെ ഭരണാധികാരികൾക്ക് വിധിക്കാൻ ഒന്നെന്താ ഉള്ളൂ? രണ്ടുപേരെ എന്ത് ചെയ്യാം? തൂക്കിക്കൊല്ലാം. പക്ഷേ അതിൽ നീതിയുണ്ടോ? ഒരാളെ കൊന്ന ഒരാളെയും തൂക്കിക്കൊന്നു, പത്താളെ കൊന്നവരെയും തൂക്കിക്കൊന്നു. രണ്ട് കുറ്റവാളികളും ഒരുപോലെയാണോ? രണ്ട് കുറ്റവാളികളും ഒരുപോലെയാണോ? പത്ത് പേരെ കൊന്നവന് ആ രൂപത്തിലുള്ള തക്കമായ ശിക്ഷ കൊടുക്കാനുള്ള പിന്നെ സംവിധാനങ്ങൾ നമ്മുടെ ഈ ദുനിയാവിലുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ കൃത്യമായിട്ട് തെറ്റ് ചെയ്തവർക്ക് കൃത്യമായിട്ട് അവർക്കുള്ള തക്ക ശിക്ഷ കിട്ടുന്നൊരു ലോകം അനിവാര്യമാണ്. നന്മ ചെയ്തവർക്ക് കൃത്യമായിട്ട് പ്രതിഫലം കിട്ടുന്ന ലോകം അനിവാര്യമാണ്. അതാണ് പരലോകം, മരണാനന്തര ജീവിതം. യാതൊരു സംശയമില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആകാശത്തുനിന്ന് മഴ ഇറക്കി ഭൂമിയിലെ പുൽക്കൊടികളെ മുളപ്പിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെയ്യും? നിങ്ങളുടെ മരണത്തിൽ നിന്ന് നിങ്ങളെ ജീവിപ്പിക്കും എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. തീർച്ചയാണ് മരണാനന്തര ജീവിതം ഹക്കാണ്, യാതൊരു സംശയമില്ല. ആ പാരത്രിക ലോകത്ത് വന്നാൽ നമുക്ക് രണ്ട് കേന്ദ്രങ്ങളേ ഉള്ളൂ. ഏതാ രണ്ട് കേന്ദ്രങ്ങൾ? ഹുമാ മഹല്ലാനി മാലിന്നാസി ഖൈറുഹുമാ ഫൻദുറ ലിനഫ്സിക് മാദാ അൻത മുഖ്താറു. ഒന്ന് സ്വർഗവും മറ്റൊന്ന് നരകവും. സ്വർഗം നരകം ഒന്നില്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് നമുക്ക് എവിടേക്ക് പോകാം? സ്വർഗത്തിലേക്ക് പോകാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത തിന്മയുടെ ഫലമായിട്ട് നമുക്ക് എവിടേക്ക് പോകാം? നരകത്തിലേക്ക് പോകാം. ഈ രണ്ട് കേന്ദ്രങ്ങളാണ് നാളെ പരലോകത്തുള്ളത്. ഒന്നില്ലെങ്കിൽ സ്വർഗം, അതല്ലെങ്കിൽ നരകം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. നോക്കി, സൂറത്തു മാഇദയിലെ 72-ാമത്തെ ആയത്തിൽ എന്താ പഠിപ്പിച്ചത്? ഇന്നഹു മൈ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് നിഷിദ്ധമാക്കി? എന്ത് നിഷിദ്ധമാക്കി? സ്വർഗം നിഷിദ്ധമാക്കി. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ശിർക്ക് ചെയ്തവൻ സ്വർഗത്തിൽ പോകോ? ഇല്ല. വമഅവാഹു നാർ, അവന്റെ ഭവനേതാ? അവന്റെ സങ്കേതം ഏതാ? വമഅവാഹു നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിൽ ളാലിമീന മിൻ അൻസാർ, ഇത്തരം അക്രമകാരികളായ
ഷിർക്ക് ചെയ്ത ആളുകൾ, അക്രമം പ്രവർത്തിച്ചവർ, അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അവരെ സഹായിക്കാൻ ഒരുത്തനും ഉണ്ടാവുകയില്ല. അല്ലേ, നാളെ പരലോകത്ത് അള്ളാഹു നമ്മളെ നരകം വിധിച്ചാൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയോ? ആർക്കെങ്കിലും സാധിക്കോ? ഒരാൾക്കും സാധിക്കുകയില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളെ വിളിച്ചിട്ട് മകളോട് പറയാ, യാ ഫാത്തിമ അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ ശരീരത്തെ നീ എന്ത് ചെയ്യണം, നിന്റെ ശരീരത്തെ നീ തന്നെ കാത്തുകൊള്ളണം ഫാത്തിമ. അതായത് സ്വന്തം മകളെ പോലും അഷറഫുൽ ഖൽഖ് റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. നാളെ പരലോകത്ത് അള്ളാഹു നരകം വിധിച്ചാൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് കഴിയാത്ത കാര്യം ലോകത്ത് ആർക്കെങ്കിലും കഴിയോ? ആർക്കെങ്കിലും കഴിയോ? ഒരാൾക്കും കഴിയില്ല. അപ്പോൾ നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം വിധിച്ചാൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളുണ്ടാവൂല. ആ ഓർമ്മ നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ടൊരു കാരണവശാലും നരകം എന്നേക്കുമായിട്ട് നമ്മുടെ സങ്കേതമായി മാറുന്ന ശിർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി റിപ്പോർട്ട് ചെയ്ത 1238 ഹദീസാണ് നോട്ടിലുള്ളത്. എന്താ റസൂല പറഞ്ഞത്? മൻ മാത യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖലന്നാർ, ശിർക്ക് ചെയ്ത് ആരെങ്കിലും മരിച്ചാൽ അവൻ എവിടേക്കുള്ളതാണ്? അവൻ എവിടേക്കുള്ളതാണ്? നരകത്തിലേക്കുള്ളതാണ്. മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅ, ശിർക്ക് ചെയ്യാതെ ആരെങ്കിലും മരിച്ചാലോ, ദഖലൽ ജന്ന, അവൻ എന്തെയും സ്വർഗത്തിൽ പ്രവേശിക്കും, അവന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻഷാല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. നരകം എന്നേക്കുമായിട്ട് സങ്കേതമായിട്ട് മാറുന്ന തിന്മ ലോകത്ത് ഏത് മാത്രമേ ഉള്ളൂ? ഏത് മാത്രമേ ഉള്ളൂ? ശിർക്ക് മാത്രമേ ഉള്ളൂ. ശിർക്ക് ചെയ്ത് മരിച്ചാൽ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. ശിർക്ക് ചെയ്ത് മരിച്ചാൽ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ മറ്റുള്ള തിന്മകൾ അങ്ങനെയല്ല, മറ്റുള്ള തിന്മകൾ അങ്ങനെയല്ല. മറ്റേത് തിന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കർമ്മത്തിന്റെ ഫലങ്ങളെ കൊണ്ട് നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാകും. ശ്രദ്ധിച്ചോട്ടോ, വളരെ പ്രധാനപ്പെട്ട പോയിന്റാ, വളരെ പ്രധാനപ്പെട്ട പോയിന്റാ. നമ്മൾ ചെയ്ത നന്മകളെ കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൊറുത്തു തന്നിട്ടുണ്ടാകും. യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്, നമ്മുടെ നന്മകളെ കൊണ്ട് തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി മാറ്റും, നന്മകളാക്കി മാറ്റും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലേ, ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ, പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ ഇനി ശ്രദ്ധിച്ചോ, ശിർക്കല്ലാത്ത പാപം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകളെ കൊണ്ട് പൊറുത്തു തരും. പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ അതിനെന്തുണ്ടാകും? നാളെ പരലോകത്ത് ശിക്ഷയുണ്ടാകും. അതിനൊരു കാലാവധി ഉണ്ടാകും. നമ്മൾ ചെയ്ത തെറ്റിന് ഇന്ന ശിക്ഷ, ഇത്ര കാലം. ആ കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? സ്വർഗത്തിലേക്ക് പോകാം. മനസ്സിലായോ? സ്വർഗത്തിലേക്ക് പോകാം. എല്ലാ തിന്മകളുടെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷേ അത് വിചാരിച്ച് തെറ്റ് ചെയ്യാൻ പറ്റുമോ? ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അല്ലാഹ് ശിക്ഷിക്കും പോലെ ലോകത്ത് ഒരാളും ചെയ്യില്ല, ശിക്ഷിക്കുകയില്ല. നരകത്തിന്റെ കാഠിന്യം, നരകത്തിന്റെ ഭക്ഷണം, നരകത്തിന്റെ തീയിന്റെ കാഠിന്യം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പറയും? വഖൂദുഹന്നാസു വൽ ഹിജാറ, എന്താ പറഞ്ഞത്? കല്ലുകളെ പോലും കരിച്ച് കളയുന്ന, കല്ലുകളെ പോലും. ദുനിയാവിലെ തീ കൊണ്ട് കല്ല് കത്തോ? കല്ലിനെ കരിയിക്കാൻ പറ്റുമോ? കല്ലിനെ കരിയിക്കാണെങ്കിൽ അടുപ്പ് നിറ സാധനം നമ്മളെ വീട്ടിലുണ്ടാവൂല. അടുപ്പ് നിറ എന്താ? 3 കഷ്ണം കല്ല അല്ലേ? അടുപ്പ് നിറ 3 കഷ്ണം കല്ലല്ലേ? ദുനിയാവിലെ തീ കൊണ്ട് കല്ല് കത്തുമായിരുന്നുവെങ്കിൽ അടുപ്പ് നിറ സാധനം നമ്മളെ വീട്ടിലുണ്ടാവൂല അല്ലേ? പക്ഷെ നാളെ നരകത്തിന്റെ ചൂടെന്ന് പറഞ്ഞാൽ, നാളെ നരകത്തിന്റെ തീന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, കരിങ്കല്ലുകളെ പോലും ചെയ്യും അള്ളാഹു സുബ്ഹാനഹു വ തആല കരിച്ചു കളയും. നീ ഏത് ചൂട് അനുഭവിച്ചാലും അതിൻ്റെയൊക്കെ 69 ഇരട്ടി ദുനിയാവിൽ സ്ഥിരപ്പെട്ടിന്റെ ചൂട് അനുഭവിച്ചിട്ടുണ്ടാവും, സൂര്യന്റെ ചൂട് അനുഭവിച്ചിട്ടുണ്ടാകും,
ദുനിയാവിലെ തീന്റെ ചൂട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ, പല ചൂടനുഭവിച്ചിട്ടുണ്ടാകും. ഏത് ചൂടനുഭവിച്ചാലും അതിന്റെ എല്ലാം 69 ഇരട്ടി ചൂടാണ് എവിടെ എവിടെ ഉള്ളത്? നാളെ നരകത്തിന്റെ തീന്റെ ചൂട് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു 69 ഇരട്ടി. അപ്പൊ ആ നരകത്തിന്റെ അവസ്ഥ എന്താ? ദാഹിക്കുന്നു, വിശക്കുന്നു എന്ന് പറഞ്ഞ ഭക്ഷണം എന്തെന്നറിയോ? വലാ തആമുൻ ഇല്ലാ മിൻ ഗസ്ലീൻ, വലാ തആമുൻ ഇല്ലാ മിൻ ഗസ്ലീൻ. അവർക്കുള്ള ഭക്ഷണം ഗസ്ലീനിൽ നിന്നാണ്. എന്താ ഗസ്ലീൻ എന്ന് പറഞ്ഞാൽ? എന്താ ഗസ്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ രണ്ട് വിശദീകരണമുണ്ട്. ഒന്ന്, നരകവാസികൾ നരകത്തിൽ കിടന്ന് വെന്തുരുകി അവിടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദുർനീർ, ആ രക്തവും ചിലക്ക കൂടി കലർന്ന ആ നീരുണ്ടല്ലോ, അതാണ് ഗസ്ലീൻ എന്ന് പണ്ഡിതന്മാർ. വിശക്കുന്നു എന്ന് പറയുമ്പോ തിന്നാൻ തരിക. നമ്മളാലോചിക്കേ, നമ്മുടെ ശരീരത്തില് പിന്നെ ചലം കണ്ടാ കുഴപ്പമില്ല, തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാളെ ശരീരത്തിൽ നമ്മൾ ചലം കണ്ടാ എന്തുണ്ടാവും? ആ കറുപ്പും മുറുപ്പല്ല നമുക്ക് അല്ലേ. നമ്മളാലോചിക്കേ, കോടിക്കണക്കിന് മനുഷ്യന്മാര് നരകത്തിൽ കിടന്ന് വെന്തുരുകിയ ആ അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദുർനീർ എന്താ കുടിക്കാൻ തരാം? അതൊരു ഒരു വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം എന്താ? പിന്നെ വ്യഭിചാരണികളായ പെണ്ണുങ്ങൾ നരകത്തിൽ വരുമ്പോൾ അവരുടെ ഗുഹയഭാഗത്ത് കൂടെ ഒലിച്ചിറങ്ങുന്ന ദുർനീരാണ് ഗസ്ലീൻ എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അല്ല, ഏതായാലും നമ്മളെന്ന് ആലോചിക്കെ, സ്വന്തം നൊന്ത് പ്രസവിച്ച പോറ്റി വളർത്തി പാലുട്ടി വളർത്തിയ ഉമ്മ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അടുക്കളയിൽ ചൂടും കൊണ്ട് പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടിട്ട് ഉച്ചയാവുമ്പോൾ ആ ഉമ്മ പിന്നെ നമ്മുടെ പാത്രത്തിൽ നമ്മുടെ മുമ്പിലേക്ക് പിന്നെ ഭക്ഷണം വിളമ്പിത്തരുമ്പോൾ ആ വിളമ്പിത്തന്ന പാത്രത്തിലെങ്ങാനും ഉമ്മാന്റെ മുടി കണ്ട നമ്മളെന്താ പറയുക? ഉമ്മ ഉമ്മാനോട് ദേഷ്യപ്പെട്ടിട്ട് ഇതെന്തൊരു ആ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് ദേഷ്യത്തോടുകൂടി എഴുന്നേറ്റ് പോണ മക്കളെ പലരും അല്ലേ. സ്വന്തം ഉമ്മാന്റെ മുടി പോറ്റി വളർത്തി നൊന്ന് പ്രസവിച്ച് പോറ്റി വളർത്തിയ പാലൂട്ടി തേലൂട്ടി വളർത്തിയ ഉമ്മാന്റെ മുടിയെങ്ങാനും ആ ഉമ്മ വിളമ്പി തന്ന ഭക്ഷണപാത്രത്തിൽ കണ്ടാൽ അത് കഴിക്കാതെ ദേഷ്യപ്പെട്ട് ഉമ്മാനെയും വഴക്കും പറഞ്ഞ് എഴുന്നേറ്റ് പോണം നമുക്കുണ്ടാ? ഇത് കുടിക്കാനുള്ള ത്രാണി നമുക്കുണ്ടാ? ഉണ്ടാ? അപ്പൊ ഒരു നിമിഷം പോലും നരകത്തി കടക്കാൻ പറ്റൂല. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ശിർക്കല്ലാത്ത തെറ്റുകൾ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾ അധികരിച്ചാൽ ആ നന്മകളെ കൊണ്ട് യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിച്ച് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. പക്ഷേ ഒരു തെറ്റുണ്ട്, ആ തെറ്റ് ചെയ്താൽ ആ ശിർക്ക് ചെയ്തിട്ട് മരിച്ചാൽ മാപ്പില്ല, രക്ഷപ്പെടലില്ല. ഖാലിദീന ഫിഹാ, അത് ലോകത്ത് ഏത് മാത്രമേ ഉള്ളൂ? ഏത് മാത്രമേ ഉള്ളൂ? ശിർക്ക് മാത്രമേ ഉള്ളൂ. നരകം എന്നേക്കുമായിട്ട് വാസസ്ഥലമാകുന്ന തിന്മ ലോകത്ത് ഏത് മാത്രമേ ഉള്ളൂ? ശിർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മളിൽ ശിർക്ക് വരാൻ പാടില്ല. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഉമ്മാനോട് പറഞ്ഞു കൊടുക്കുക, വാപ്പാനോട് പറഞ്ഞു കൊടുക്കുക. വീട്ടിലേക്ക് വിളിക്കുമ്പോ ഒക്കെ നമ്മൾ പിന്നെ വീട്ടിലെന്താന്ന് പായസം വെച്ചാ ബിരിയാണി വെച്ചാ ഇതൊന്നല്ലേ ചോദിക്കണ്ട്? ഉമ്മാ ശിർക്ക് ഞങ്ങളിന്ന് പഠിച്ചു, ശിർക്കിന്റെ ഗൗരവം നമ്മൾ പഠിച്ചു, ഞങ്ങളെ കയ്യിൽ നോട്ടുണ്ട്, ഞങ്ങള് ആയത്തുകൾ പഠിച്ചു, ഹദീസുകൾ പഠിച്ചു. ഉമ്മാ ബദരീങ്ങളെ വിളിക്കുന്ന ഒരു അവസ്ഥ ഇനി ഉണ്ടാവല്ലോ, ഉമ്മ ഉഹദീങ്ങളെ വിളിക്കുന്ന അവസ്ഥ ഉണ്ടാകല്ലോ, ഉമ്മ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ മൊയ്തീൻ ശൈന അല്ലട്ടോ വിളിക്കണ്ടോ? ഉമ്മ ആരെ വിളിക്കണ്ടേ? ആരെ വിളിക്കണ്ടേ? അള്ളാനെ വിളിക്കണം. ഉമ്മ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട്, അല്ലാതെ പായസം കുടിച്ചോ ബിരിയാണി ഒന്നോ ഇതല്ല കൊടുക്കണ്ട്, ഇതല്ല ചോദിക്കണ്ട്. മനസ്സിലായോ? ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക? പറ്റുന്ന കാലങ്ങള് മരണം വരെ ഈ ആദർശത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. ഇൻഷാല്ലാ, നമ്മൾ വിശ്വാസമാണ്, തജ്വീദ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. 3 ദിവസം നമ്മൾ തജ്വീദ് പഠിച്ചിരുന്നു, സൂറത്തുൽ ഫാത്തിഹയുടെ തജ്വീദ് പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ വിശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇനി നമുക്ക് വിശ്വാസം മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്വഭാവമോ മറ്റുള്ള എന്തെങ്കിലും ചർച്ച ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഇൻഷാല്ലാ നാളത്തെ ക്ലാസ്സുകൾ ആ രൂപത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും. കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം?
അഞ്ചര എന്ന് പറഞ്ഞാൽ അഞ്ചരയ്ക്ക് തന്നെ കൃത്യസമയത്ത് എത്തണം കേട്ടോ, ആരും നേരം വൈകരുത്. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വതാല നന്മ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.